അന്ന് ഏവനും ശരിക്കും ഏവനും പറഞ്ഞെന്താ? ഏവൻ താങ്കൾ അറിയുക അന്നുസുലു നല്ലതാണ് അനുവദനീയമാണ്. അനുവദനീയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷഫാഅത്ത് തേടലും അനുവദനീയമാണ്. ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല നല്ലതാണെന്നതും അനുവദനീയമാണെന്നതും വളരെ പ്രസിദ്ധമായ നല്ല കാര്യങ്ങളിൽ പെട്ടതാണ്. അമ്പിയാക്കളുടെയും മുർസലീനെയും കീഴിൽ പെട്ടതാണ്. ചരിത്രത്തിലും വീടുള്ള ആരും തന്നെ അതിൽ വിശ്വസിച്ചിട്ടില്ല. ولا سمع في زمن من الازمان ولا سمع كتبتتيلا كان من كانتم كتبتتيلا حتى جاء ابن تيميه ابن تيميه يرنه وري فتكلم في ذلك بكلام يلبسه فيه على الضعفاء ഉണ്ടാക്കുന്ന ചില വർത്തമാനങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചു. അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും ഉലമാക്കളെ കൊണ്ടും ഒക്കെ വിശ്വാസമാണോ? അതെ അതെ. ആ വിശ്വാസം നടത്തൽ അത് അനുവദനീയമാണ്. മരണത്തിന്റെ ശേഷവും അനുവദനീയമാണ്. കാരണം അമ്പിയാക്കളുടെ മൂല്യത്തും മൗലിയാക്കളുടെ കറാമത്തും അവൻ മനുത്തു കൊണ്ട് മുറിയുകയില്ല. അമ്മൽ അമ്പിയാഹും അമ്പിയാക്കളാകട്ടെ അവർ അവരുടെ കബറുകളിൽ ഹയാത്തുള്ളവരാണ് നിശ്ചയിക്കുന്നവരുമാണ്. ഹദീസുകളിൽ വന്നതുപോലെ അവർ ഹജ്ജ് ചെയ്യുന്നവരുമാവുന്ന ഇത് 10-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന് പറഞ്ഞ ഇമാം റംലി റഹിമഹുള്ള പിന്നെ മഹാനവറുകളുടെ ഫത്താവയിലുള്ളയാണ് ഞാൻ ഇപ്പം വായിച്ചത്. അതിന്റെ തൊട്ട് മുമ്പ് വായിച്ചത് ഏലം മന്നഹുന്ന് വായിച്ചില്ലേ? അത് ഷിഫാഉസ് സഖാമിൽ മഹാനായ ഇമാം സുബുക്കി റഹിമഹുല്ലാന്റെ വാചകമാണ്.